ഒമാനിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പണപ്പിരിവ് നടത്തുന്നതിനുള്ള കർശന നിയമവ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വന്നു സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ അനുമതി കൂടാതെ പണപ്പിരിവ് നടത്താൻ പാടില്ല മാത്രമല്ല പണപ്പിരിവ് പൂർത്തിയായി രണ്ട് ദിവസത്തിനുള്ളിൽ തുക നിശ്ചിത ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നും വ്യവസ്ഥയുണ്ട് സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ സംഭാവനകൾ ശേഖരിക്കുന്നതിന് ഒമാൻ കര്ശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സാമൂഹിക വികസന മന്ത്രി ഡോക്ടർ ലൈലാ ബിൻ അഹമ്മദ് അൽ നജാർ പുറപ്പെടുവിച്ച മന്ത്രിതല തീരുമാനപ്രകാരം സാമൂഹിക വികസന മന്ത്രാലയമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് പണപ്പിരിവിന് ലൈസൻസ് നേടാൻ അപേക്ഷിക്കുന്ന സംഘടനയുടെ ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കണം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി സംഘടനകളോ സ്ഥാപനങ്ങളോ ധനസമാഹരണം നടത്താൻ പാടില്ല നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം ഉറപ്പുവരുത്തും മുൻകൂർ അനുമതി വാങ്ങിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ധനസമാഹരണത്തിനായി വ്യക്തികളെ ചുമതലപ്പെടുത്താം എന്നാൽ ഒരു വ്യക്തിയെയും സ്വതന്ത്രമായി പണപ്പിരിവ് നടത്താനോ പ്രൊമോഷൻ പ്രവർത്തനത്തിനോ അനുവദിക്കില്ല പുതിയ നിയന്ത്രണങ്ങൾ പ്രകാരം മൊബൈൽ ആപ്പുകൾ വെബ്സൈറ്റുകൾ എസ് എം എസ് ഇലക്ട്രോണിക്സ് പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ മാർഗങ്ങളിലൂടെ അംഗീകൃത സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ശേഖരിക്കാം ധനസമാഹരണത്തിന് യോഗ്യമായ ഇവന്റുകളിൽ ചാരിറ്റി മാർക്കറ്റുകൾ എക്സിബിഷനുകൾ സാംസ്കാരിക കായിക പരിപാടികൾ എന്നിവയെല്ലാം ഉൾപ്പെടും ടിക്കറ്റ് നിരക്കും പങ്കെടുക്കുന്നവരുടെ എണ്ണവും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും മുൻകൂട്ടി മന്ത്രാലയത്തെ അറിയിക്കണം ഫണ്ട് റേസിംഗ് കാലാവധി പൂർത്തിയായി രണ്ട് ദിവസത്തിനുള്ളിൽ ശേഖരിച്ച പണം അംഗീകൃത ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പത്ത് ഒമാനി റിയാൽ മുതൽ അഞ്ഞൂറ് റിയാൽ വരെ പിഴ ചുമത്തും ലൈസൻസുകൾ റദ്ദാക്കുന്നതടക്കമുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകും ചട്ടങ്ങൾ ലംഘിച്ച് ശേഖരിക്കുന്ന ഫണ്ടുകൾ കണ്ടുകെട്ടുകയും ചെയ്യും പുതിയ തീരുമാനം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്